മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒമ്പതാം ചരമദിനത്തിൽ പുതുപ്പള്ളി ദേവാലയത്തിലെ കല്ലറയിൽ പ്രാർത്ഥനയോടെ എത്തിയ ജനക്കൂട്ടത്തിൽ നടൻ ജയറാമും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷമാണ് ഉമ്മൻചാണ്ടിയെ അടക്കിയ കല്ലറയ്ക്ക് മുന്നിൽ ജയറാം തൊഴു കൈകളോടെ എത്തിയത് കുടുംബത്തിലെ ഒരംഗം പോലെയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ജയറാം അനുസ്മരിച്ചു എന്റെ വിവാഹത്തിന്റെ റിസപ്ഷൻ സംഘടിപ്പിച്ച എറണാകുളം ടൗൺ ഹാളിന്റെ പടിയിൽ നേരത്തെ എത്തി ഉമ്മൻചാണ്ടി കാത്തിരുന്നത് രണ്ടര മണിക്കൂറാണ് ആദ്യമായി എന്റെയും ഭാര്യയുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും അദ്ദേഹമായിരുന്നു കുടുംബവുമായി മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി അടുത്ത ബന്ധമുണ്ട് മകന് ആദ്യമായി സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ ആ കൈകളിൽ നിന്ന് വാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി അവസാനമായി അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം വിളിക്കുമ്പോൾ സംസാരിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ചു പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് വീഡിയോ കോൾ ചെയ്യാമെന്നും ഒരു ടാറ്റ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു അപ്പോൾ തന്നെ വിളിച്ചു എന്നെ അനുഗ്രഹിക്കുന്നതുപോലെ കൈവച്ച് ആംഗ്യം കാണിച്ചു അവസാനമായി നേരിട്ട് കാണാൻ സാധിച്ചില്ല ജയറാം ദുഃഖം പറഞ്ഞു ജനക്കൂട്ടത്തിൽ പുലർച്ചെയുള്ള മലബാർ എക്സ്പ്രസിൽ കോട്ടയത്ത് വന്നിറങ്ങി പള്ളി തുറക്കും മുന്നേ എത്തിയവരുമുണ്ടായിരുന്നു സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം ഭദ്രാസന മെത്രാപൊലീത്ത യുഹാനോൻ മാർ ദിയസ്കോറോസ് മുഖ്യ മുഖ്യകാർമികത്വം വഹിച്ചു കുന്നംകുളം ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസും നിരവധി വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു ശേഷം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രത്യേക ധൂപ പ്രാർത്ഥന ഇനി മുപ്പതാം ദിവസമാണ് പള്ളിയിലെ ചടങ്ങുകൾ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി സി വിഷ്ണുനാഥ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു